Hi friends, welcome back to Triofab. In the number non-veg achar in the recipe and kanikinada, Uru kittilen beef achar. Already tasty and your achar. Apo Namukanoka inginiana achar and daka in the leather. It in the ingredients a la namuda description box code the tender. Yani pumide are kilogram in the adathur in the beef on editor, other nanite kadigi, tutia kittender. കുറച്ച് വലിയ പീസുകളാക്കിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പീസാക്കിയിട്ടും ഇതിനെ വേവിച്ചെടുക്കാം. നെയ്യും എല്ല് അങ്ങനെയുള്ളതൊന്നും ഇതിൽ ഉണ്ടാവാൻ പാടില്ല. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്കിട്ട് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് വിനേഗറാണ്. 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ട് കുക്കർ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബീഫ് എടുത്ത് മാറ്റിയിട്ട് ആ ബീഫ് ഓരോന്നും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. നമുക്കിത് വേവിക്കുന്നതിന് മുമ്പും ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കാം. പക്ഷേ അപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. പ്രയാസം നമുക്ക് കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും ഇങ്ങനെ കട്ട് ചെയ്യാൻ. വേവിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് നമുക്കിതിങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ബീഫെല്ലാം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം നമ്മുടെ ബീഫിനെ. നമ്മുടെ ബീഫ് ഒരുപാട് കാലം കേടുകൂടാതിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മാത്രമല്ല ടേസ്റ്റും നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായിട്ടു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് 3/4 കപ്പോളം വരുന്ന വിനാഗിരി നമ്മൾ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അച്ചാറിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കാം. അതിനുശേഷം 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബീഫ്, നമ്മുടെ മസാല, വിനാഗിരി, 100 ഗ്രാം വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ കായപ്പൊടി, ഉലുവ, പിന്നെ എള്ളെണ്ണ, പിന്നെ നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളിയാണ്. 100 ഗ്രാമോളം വരുന്ന വെളുത്തുള്ളി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിലെ വെളുത്തുള്ളി കഴിക്കാൻ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമ്മുടെ വെളുത്തുള്ളി. അതിൻ്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറി വരണം. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ആ മസാലയുടെ ടേസ്റ്റ് എല്ലാം നമ്മുടെ വെളുത്തുള്ളിയിലേക്ക് പിടിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം.
ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യണം. എങ്കിലേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ ബീഫ്. ബീഫും മസാലയൊക്കെ നന്നായിട്ട് മിക്സാവണം. പിന്നെ നമ്മൾ ചേർത്തത് ഇപ്പോൾ വിനീഗറാണ്. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വിനാഗിരി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അച്ചാറിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു അര ടീസ്പൂണോളം വരുന്ന കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കണം. ഉപ്പും പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്ത് വരാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇത് ഒട്ടും ഈർപ്പമില്ലാത്ത ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിക്കൊടുക്കാം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ബോട്ടിലേക്ക് ഇത് മാറ്റിക്കൊടുക്കുന്നത്. ഒരുപാട് കാലം ഈ അച്ചാർ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗ്ലാസിൻ്റെ ഭരണികളിൽ തന്നെ അച്ചാർ ഇട്ട് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും യൂസ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.